കുന്നമംഗലം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ തസ്തിക 3 മാസത്തിലേറെയായി ഒഴിഞ്ഞുകിടക്കുന്നതിനാൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പട്ടികജാതി മേഖലയിലെ പദ്ധതി പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നതായി പരാതി. ബ്ലോക്കിന് കീഴിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പട്ടികജാതി വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തി ഫീസിബിലിറ്റി നൽകേണ്ടത് ബ്ലോക്ക് SCDO ആണെന്നിരിക്കെ കുന്നമംഗലം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസറുടെ തസ്തിക എത്രയും പെട്ടെന്ന് നികത്താൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് നഗരസഭാ ചെയർമാൻ, വകുപ്പ് മന്ത്രി OA കേളുവിനും ലിൻഡോ ജോസഫ് MLAക്കും നിവേദനം നൽകി. കുന്നമംഗലം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ തസ്തിക 3 മാസത്തിലേറെയായി ഒഴിഞ്ഞുകിടക്കുന്നതിനാൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പട്ടികജാതി മേഖലയിലെ പദ്ധതി പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നതായാണ് പരാതി ഉയരുന്നത്. ബ്ലോക്കിന് കീഴിലെ പഞ്ചായത്തുകളിലെയും ഒപ്പം മുക്കം നഗരസഭയിലെയും പട്ടികജാതി വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തി ഫീസിബിലിറ്റി നൽകേണ്ടത് കുന്നമംഗലം ബ്ലോക്ക് SCDO ആണ്. 3 മാസത്തിലേറെയായി തസ്തിക ഒഴിഞ്ഞുകിടക്കുന്നതിനാൽ ബ്ലോക്കിന് കീഴിലെ പഞ്ചായത്തുകൾക്ക് SC കോളനികളിലേക്കുള്ള റോഡ് നിർമ്മാണമടക്കം പ്രവർത്തനങ്ങൾക്ക് ഫീസിബിലിറ്റി ലഭിക്കാത്ത അവസ്ഥയാണുള്ളത്. പട്ടികജാതി മേഖലയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്ക് SCDO പരിശോധനാ റിപ്പോർട്ട് നിർബന്ധമാണ്. തസ്തിക ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിൽ നിലവിൽ കൊടുവള്ളി ബ്ലോക്കിലെ പട്ടികജാതി വികസന ഓഫീസർക്കാണ് കുന്നമംഗലത്ത് ചുമതലയുള്ളത്. 2 ബ്ലോക്കുകളിലെയും മുഴുവൻ പഞ്ചായത്തുകളിലെയും കൊടുവള്ളി മുക്കം നഗരസഭകളിലെയും പട്ടികജാതി മേഖലയിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തി ഫീസിബിലിറ്റി നൽകേണ്ട ചുമതല ഈ ഒരൊറ്റ ഉദ്യോഗസ്ഥനാണ്. ഇത്രയധികം തദ്ദേശ സ്ഥാപനങ്ങളിൽ പോയി പദ്ധതികൾ പരിശോധന നടത്താൻ ഒരാൾക്ക് എളുപ്പമല്ലാത്തതിനാൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന SC പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് പ്രയാസം നേരിടുകയാണ്. മുക്കം നഗരസഭയിൽ മാത്രം 15 ലേറെ പദ്ധതികൾക്ക് ഇത്തരത്തിൽ ഫീസിബിലിറ്റി ലഭിക്കാനുണ്ടെന്ന് നഗരസഭാ ചെയർമാൻ PT ബാബു പറഞ്ഞു. ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസറുടെ തസ്തിക എത്രയും പെട്ടെന്ന് നികത്തുന്നതിനാവശ്യമായ നടപടികൾ വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തസ്തിക നികത്താൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് നഗരസഭാ ചെയർമാൻ, വകുപ്പ് മന്ത്രി OA കേളുവിനും ലിൻഡോ ജോസഫ് MLAക്കും നിവേദനവും നൽകിയിട്ടുണ്ട്. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ പട്ടികജാതി വികസന ഓഫീസർ ഇല്ലാത്തതിൽ കാരണം നമ്മുടെ പട്ടികജാതി മേഖലയിൽ നടപ്പിലാക്കേണ്ട പദ്ധതികളെ സംബന്ധിച്ച് ഒരു പ്രശ്നം നടക്കുന്നുണ്ടെന്ന് നമ്മുടെ റോഡുകൾ അതുപോലെ കുടിവെള്ള പദ്ധതികളെല്ലാം തന്നെ പട്ടികജാതി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ നഗരസഭ നടപ്പിലാക്കുന്നത്. ആ ഫണ്ട് നടപ്പിലാക്കണമെങ്കിൽ പട്ടികജാതി വികസന ഓഫീസറുടെ ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അങ്ങനെ ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ സർട്ടിഫിക്കറ്റ് തരണം. അത് തരണമെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന അതിൽ നിൽക്കുന്ന നഗരസഭയും 10 പഞ്ചായത്തും ഇതിലും സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് SCDO ആണ്. ഈ SCDO കുന്നമംഗലം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ഇപ്പോൾ ഇല്ല. അത് നമ്മുടെ പഞ്ചായത്തിലും നഗരസഭകളിലും അടക്കം വരുന്ന പട്ടികജാതി വികസന ഫണ്ട് വിനിയോഗിക്കുന്നതിൽ കാലതാമസം ഉണ്ടാകുന്നു. ന്യൂസ് ബ്യൂറോ, മുക്കം.